രണ്ടു മൂന്ന് ദിവസം പോസ്റ്റായിട്ട് ലോഡ് കിട്ടിയതാണ്. ഇപ്പോൾ ഇങ്ങോട്ട് ഇവിടെ കോഴിക്കോട് സിമെൻറ്റ്, ഇപ്പോൾ ഒരു പത്ത് ഇരുപത്തി വീടാണ് സിമെൻറ്റും കയറ്റി നേരെ കോഴിക്കോട്. വേറെ എവിടേക്കും ലോഡില്ല. ഇതൊക്കെ ഈ ലോഡ് കയറ്റാൻ വന്ന വണ്ടികളാണ്. ഇത് സിമെൻറ്റ് ഒ പി സി, സിമെൻറ്റ് മിക്സ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സാധനം കൊണ്ടുവരുന്ന ബൾക്കറാണ്. ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് വണ്ടിയും കൂടെ അവിടെ ഉണ്ട്. അതവിടെ കഴിഞ്ഞാൽ നേരെ ലോഡ് കയറ്റാൻ പോവാം. ഇത്ര നേരം ഇവിടെ നോക്കിയിരുന്നിട്ട് ഇപ്പോഴാണ് ഏകദേശം വണ്ടികളൊക്കെ തീർന്ന്, ഇനി ഇപ്പോൾ ഒരു വണ്ടി ലോഡ് ചെയ്യുന്നുണ്ട്. ആ വണ്ടി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ എനിക്ക് ലോഡ് കയറ്റാം. മിക്കവാറും ഒരു രണ്ട് മണി മൂന്ന് മണിയാവും തീരുമ്പോൾ, നേരം വെളുക്കുമ്പോൾ നാളെ ഡെലിവറി കൊടുക്കുകയും ചെയ്യണം. ഇത് ബൾക്കറ് വന്നിട്ട് സിമെൻറ്റ് ഇറക്കണതാണ്. ഈ ഒ പി സിയോ ഫ്ലൈവാഷോ ഏതോ ഒരു സംഭവമാണ്. അതുകൊണ്ട് ഇട്ടാ കാണുന്ന വലിയ കുറ്റിയുണ്ട് അവിടെ. അപ്പോൾ ഇത് വെട്ടം കാരണം കാണുന്നില്ല. ആ വണ്ടിയുടെ പുറകിലായിട്ട് അതിൻ്റെ ഉള്ളിലോട്ട് അടിച്ച് കയറ്റിയിട്ട് അതിനകത്തിട്ടാണ് മിക്സാക്കുന്നവർ. ഇവിടുന്ന് ലോഡ് കയറ്റി പോകുന്ന നേരം വെളുത്ത് ലോഡ് കിട്ടിയപ്പോൾ, ഇതൊരു ഷോർട്ട് കട്ടാണ്, ചെറിയ ഗ്രാമങ്ങൾ പോലെ സ്ഥലം, അതിൻ്റെ ഉള്ളിൽ കൂടെ ഉള്ള വഴിയാണ്. മറ്റേത് കൂടെ പോകുമ്പോൾ കിലോമീറ്റർ കുറേ കൂടും. അതിനാണ് ഈ ഷോർട്ട് കട്ട് കയറി വരുന്നത്. പക്ഷേ വഴി വലുപ്പമില്ല, നമ്മൾ വലിയ വണ്ടികളൊക്കെ വന്ന് കട്ടായി പോകണേ ബുദ്ധിമുട്ടാണ്. രാവിലെ ഇവിടെ ഇവിടെ വെള്ളം വരുന്ന സമയം തോന്നുന്നുണ്ട് എല്ലാവരും. ഇവിടെ വെള്ളമൊക്കെ ക്ഷാമം ഭയങ്കരമാണ്. കുടിക്കാനൊന്നും വെള്ളം വളരെ ബുദ്ധിമുട്ടാണ്. ഈ ഭാഗങ്ങളൊക്കെ, ഈ റോഡിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇത്തിരി ബുദ്ധിമുട്ടാണ് റിസ്ക്. വെള്ളം നല്ല സമയം വെച്ചിട്ട് ഓരോ ഇതിൽ വെള്ളം വരുന്ന അവിടെ അലക്കലാണ്. ഹൈവേയിൽ കയറാൻ പോവാണ്, നമ്മുടെ സേലം പാലക്കാട് ഹൈവേ. ഇനി ഇവിടുന്ന് ഒറ്റ റോഡാണ് നേരെ പാലക്കാട് വരെ. ഫോർ ലൈനാണ്. ഇനി അങ്ങോട്ട് ഇവിടെ പാലക്കാട് വരും, അല്ലെ വാളയാറ്, പിന്നെ അവിടെ നിന്ന് പാലക്കാട് ഒരേ റോഡ്. നേരം വെളുത്ത ഉള്ളൂ. ഇനിയിപ്പോൾ ചായക്കടകൾ കിട്ടുവാണെ ഈ റോഡ് സൈഡിൽ ബൈക്കിലൊക്കെ വെച്ച് ചായ എല്ലാം ഉണ്ടോ, അത് വേണമെങ്കിൽ വരണം വാങ്ങി ഒരു ചായ കുടിക്കാം. ഹോട്ടലുകളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും വളരെ കുറവാണ്. ഇനി പിന്നത്തെ ബാക്കി പന്നിയിരിപ്പുണ്ട്, ചോറും ഇരിപ്പുണ്ട്. രാവിലെ പഴയങ്ങനി പന്നി എടുത്ത് വെച്ചാണ് രാവിലത്തെ കാര്യം നോക്കി വെച്ചാകുമ്പോഴേക്കും ഭക്ഷണം വെക്കണം അടുത്തത്. പോലീസുകാരുടെ ചെക്ക് പോസ്റ്റാണ്. ഈ കോവിഡിൻ്റെ ഒക്കെ കാറുകളൊക്കെ ചെക്ക് ചെയ്യും. നമ്മുടെ ലോറിക്കാരെ ഒന്നും ആരും ചെക്ക് ചെയ്തില്ല. ഇന്നലെ വരെയൊക്കെ ഉണ്ടായിരുന്നു, പിന്നെയും വീണ്ടും ഇവിടെ തമിഴ്നാട്ടിലെ ലോക്ക്ഡൗൺ നീട്ടി ശരിക്കും അവർക്ക് കുറേ ഇളവുകളൊക്കെ ഉണ്ട്. അതുകൊണ്ടാണത് പോലീസുകാരൊന്നും ഇല്ലാത്ത അവിടെ. Thank you.
നാല് കിലോമീറ്റർ കൂടെ ഉള്ളു. ഇവിടെ എല്ലാം അത്യാവശ്യം വണ്ടികളൊക്കെ പരിശോധിക്കുന്നുണ്ട്. വിളിച്ചാല് ലോറിക്ക് കുഴപ്പമില്ല. രാവിലെ എല്ലാവരും ഭക്ഷണം വെക്കലില്ല. വണ്ടിക്കാരൊക്കെ ലോങ് പോകുന്ന ലോങ് നിന്ന് വരുന്ന വണ്ടികളാണിത് മൊത്തം. ഞാൻ ചായ ഒളിച്ചു, എൻ്റെ കഞ്ഞിയൊക്കെ ആകെ ഒളിച്ചു പോയി. ഈ തമിഴ്നാട്ടിലെ വെള്ളം ഉപയോഗിച്ച് എങ്ങനെയാണ്, പിറ്റേ ദിവസത്തേന് ചോറിരിക്കത്തില്ല. മഴയായിരിക്കും ചിലപ്പോൾ. ഇനി നമ്മൾ കോയമ്പത്തൂരൊക്കെ എത്തിയില്ലേ, ഇനി അങ്ങോട്ട് നാട്ടിലോട്ട് പാലക്കാട് നമ്മുടെ നാട്ടിലോട്ട് കയറിയ തന്നെ അവസ്ഥ. ഓ, പിന്നെ ലോഡ് പോകുന്ന നോക്കിയൊക്കെ എവിടുന്നോ കയറ്റി വരുന്ന ആൾക്കാരാ. ഇറക്കുന്നവരെ അവനൊന്നും ഒരു സമാധാനം ഉണ്ടാകത്തില്ല. ലെഫ്റ്റ് കൂടെ ഓവർടേക്ക് ചെയ്തപ്പോൾ പണിയാവും. ഇവിടുന്ന് ഡൈവേർഷൻ ഉണ്ടല്ലേ. പോലീസുകാരെ ഉണ്ടായാലും ഇത് പ്രശ്നമാക്കും. ലോഡൊക്കെ ഇങ്ങനെ കൊണ്ടുപോകുന്നുണ്ടാവരു. പക്ഷെ ഇതിന് മാറ്റി അയച്ചു കയറ്റുന്നു പറഞ്ഞിട്ടുണ്ടെങ്കിൽ 10,000-20,000 രൂപയെങ്കിലും മിനിമം ചിലവുണ്ടാവും. അതുകൊണ്ടാണ് അവരത് ലോഡ് ചെയ്യാത്തത്. അതുകൊണ്ട് നമ്മുടെ വണ്ടി ഇതുപോലെ ആക്സിഡൻ്റ് ആയിട്ട് പാക്കറ്റ് പാലും ഉണ്ടെന്നിട്ട് ആക്സിഡൻ്റ് ആയിട്ട് ചാലക്കുടി വെച്ചിട്ട് അവിടുന്ന് ലോഡിങ് ഒരു 10,000 രൂപ ചോദിച്ചാൽ അവസാനം രാത്രിക്ക് രാത്രി ഞങ്ങൾ തന്നെ 4 പേര് കൂടി ഞങ്ങൾ മാറ്റിയത്. ഒരു രൂപ ചിലവില്ലാണ്ട് ആണ് ഇവിടുത്തെ ലോഡിങ്ങുകാരുടെ അവസ്ഥ. അതെല്ലാ നാട്ടിലും കണക്ക് തന്നെയാണ്. അപ്പം പാവം പിടിച്ചതിനോടെ സൈഡാക്കിട്ടോ സംഭവം. മിക്കവാറും അത് അടിപ്പോ ലോക്കാണ്, ലോക്കൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് അവര്. പക്ഷെ അങ്ങനെ പോകുമൊന്നുമില്ല. ഇറക്കാൻ നേരത്തെ അത്യാവശ്യം എല്ലാം കൂടെ പൊട്ടിച്ചാടുകയും ചെയ്യും. അങ്ങനെ പൊട്ടുന്നൊന്നും ആവില്ല. കണ്ടിട്ട് വല്ല തുണി പോലെ അങ്ങനെയുള്ള എന്തൊക്കെയോ ഐറ്റംസ് ആണ്. അവരെ പേടിക്കാനില്ല. ഇത് രണ്ടാമത്തെ ടോൾഗേറ്റ്. ഇവിടെ ഇവിടെ ഫാസ്റ്റാഗ് അടിക്കും. ആദ്യത്തേലത്ത് ഫാസ്റ്റാഗ് അടിച്ചിട്ടില്ല. അത് എൻട്രൻസ് ആയതുകൊണ്ട് ഒരു 500 ചേഞ്ച് കിട്ടുമെന്ന് ചോദിച്ചു. ആ ചേഞ്ച് എടുക്കണം. ചേഞ്ച് ഇല്ല. ചേഞ്ച് ചോദിച്ചാൽ 500. നമ്മുടെ ചേഞ്ച് ഒന്നുമില്ല. ഇവിടെ ആർ ടി ഒ ഉണ്ട്, തമിഴ്നാട് ആർ ടി ഒ. അവിടെ 200 രൂപയാണ് എല്ലാ 12 കിലോ വണ്ടിക്കാരും കൊടുക്കേണ്ട നോർമലി ഉള്ള ഒരു മാമൂല്. അപ്പോൾ ചേഞ്ച് ഇല്ലാണ്ട് 500 കൊണ്ട് പോയാൽ മതി. 300 ചോദിച്ചിട്ടുണ്ട്. പിന്നെ അപ്പടി ഇപ്പടി എന്നൊക്കെ പറയും. അപ്പോൾ അതിന് നല്ല ചേഞ്ച് ആക്കി അങ്ങ് പോവുകയാണെങ്കിൽ 200 പോകുന്നുള്ളൂ. മൂന്നാമത്തെ ടോള് തൊട്ടടുത്ത് തന്നെയാണ്.
ഈ അടുപ്പിച്ച് വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഇവിടെ ഈ ടൗണുകളിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴികളുള്ളതുകൊണ്ട് ഈ ടോളിലോട്ട് വന്നിട്ട് പിന്നെ ടോള് വെട്ടിച്ച് പോകും ആൾക്കാർ. അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അടുപ്പിച്ച് അടുപ്പിച്ച് ടോൾ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ ഒരു ടോളിൽ ക്യാഷ് പിടിച്ചതുകൊണ്ട് ഇനി ഇവിടെ നമ്മൾ ഇതുവരെ ഒരു ക്യാഷ് പിടിക്കില്ല. പക്ഷേ ഇവിടെ വേറെ ടോളിൽ കയറാത്തവന്മാർക്കാണെന്നുണ്ടെങ്കിൽ പൈസ പിടിക്കുകയും പിടിക്കുകയും ചെയ്യും. ഓ, ഇവിടെ സിഗ്നലും എല്ലാ വണ്ടികളും തിരക്കുവാണല്ലോ. ഇപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നിന്ന് വണ്ടി വരുന്നത് കാണത്തന്നെയല്ല. എന്തോ പറയാ, ഈ റൈറ്റിലോട്ട് പോകുന്ന റോഡ് കോയമ്പത്തൂർ ടൗണിൻ്റെ ഉള്ളിലോട്ടുള്ള പോകുന്ന ഇവിടെ ആളില്ല, ഫാസ്റ്റാണായതുകൊണ്ട് ആളൊന്നും ഇല്ല. ഇവിടെ ഒന്നും ചേഞ്ച് കിട്ടി, ഇനി അടുത്തിട്ടോളി ചേഞ്ച് ചോദിച്ചു നോക്കണം. ഈ വണ്ടിയിൽ തൂക്കുന്ന സാധനങ്ങളൊക്കെ വിൽക്കുന്ന ആൾക്കാരാണ് ഈ ഇവന്മാരെ അടുത്ത് നിർത്തിയ അവന്മാർ നമ്മളെ കൊന്നിട്ട് ഔട്ടുള്ളൂ. വേണ്ട വേണ്ട, പിന്നെ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ടോളിൻ്റെ ഇവിടെ ഞാൻ ഭക്ഷണം കഴിക്കാൻ നിർത്തിയതാണ്. എനിക്ക് അവന്മാർ വരുന്ന അറിയാവുന്നതുകൊണ്ട് ഞാൻ ഡോറൊക്കെ ലോക്കി അതിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്മാർ വന്ന് അവസാനം പറഞ്ഞ് 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 ഒരു 10-350 രൂപ ചേട്ടൻ സാധനമൊക്കെ പടക്കൂടി ഒട്ടിച്ചിട്ട് പോയി വണ്ടിയിൽ. പറയുന്ന കേട്ടാ നമ്മൾ ഒട്ടിച്ച് പോവുകയും ചെയ്യും, അതാ പ്രശ്നം. ഇപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് അടുപ്പിച്ച് ഇവിടെ നിന്ന് വന്നിട്ട് ഞാൻ ഇതൊക്കെ എല്ലാം ഒട്ടിക്കുന്നുണ്ട്. സ്റ്റിക്കറുണ്ട്, റേഡിയം സ്റ്റിക്കറുകൾ, അതുപോലെ ഇങ്ങനെ ഈ തുണിയുടെയൊക്കെ ഈ നൂലുകൊണ്ട് ഉണ്ടാക്കുന്ന ഈ സംഭവങ്ങളൊക്കെ ഇതാ ആ ഈ ടോളിനവിടെ വീണ്ടും നിൽക്കുന്നുണ്ട്. അതാ ശരിക്കും കാണാം ഈ നിൽക്കുന്ന ഇവന്മാരാണ്. വേണ്ട വേണം വേണം, ശരി പേര് വേണം. ഇതാണ് നമ്മുടെ കച്ചവടം, മാസ്ക് നേരെ ഒക്കത്തില്ല. അയ്യോ, പാവത്തിന് 5 രൂപ കൊടുക്കാറുണ്ട്. ഇപ്പം സിഗ്നൽ ഓണായി. ഇന്ന് കുറേ നാളും കൂടി ഇന്നാണ് ഇത്രയും ട്രാഫിക്ക് ഈ ഭാഗങ്ങളിൽ കാണുന്നത്. ഇത് ഇന്ന് ഞായറാഴ്ചയും കൂടെ ആയിട്ട് ഏത് നിൽക്കുന്ന അടുത്തമാര് കാണുന്നതാണ്. ഇനി RTO തമിഴ്നാട് RTO ഇവന്മാർക്കാണ് ഇവിടെ പൈസ. ഇവിടെ 200 രൂപയാണ് നമ്മൾ കൊടുക്കുന്നത്. ഇപ്പൊ ചില്ലറ ഇല്ല, 500 ഇനി ബാക്കി അവന്മാര് തരുമോ എന്തോ. പിന്നെ വണ്ടി ഒന്നുമില്ല, തിരക്ക എല്ലാം ഒഴിവാണ്. ബില്ലെടുത്ത് പോയി പൈസ കൊടുത്തിട്ട് വരാം. ഈ ഹിന്ദിക്കാരൻ്റെ വണ്ടി എന്തോ ഒരു സംഭവം പറഞ്ഞു ഇവന്മാർ പിടിച്ചിട്ടിരിക്കുക, പൈസ കൊടുക്കാത്തേനാ. നമ്മുടെ കുഴപ്പമൊന്നുമില്ല, 500 എടുത്തപ്പോൾ മാന്യമായിട്ട് ഒരു ചെറുപ്പക്കാരനായിരുന്നു, ഞങ്ങൾ 300 ബാക്കി വന്നു. ഇവിടെ വടി പിടിച്ചിട്ടുണ്ടോ? അവർക്ക് പതിപ്പിച്ചു വന്നു. പൈസ കൊടുത്താൽ നമ്മളെ സന്തോഷം വേണ്ടത് വേണ്ടി. ഈ കേരളാർട്ടിയോ ഉണ്ട് അവിടെ കൊടുക്കുന്നതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ഞാൻ പറയുന്നില്ല. കാരണം കഴിഞ്ഞ ലോക്ക്ഡൗണിന് ഇതുപോലെ ഒരു 50 രൂപ നമ്മുടെ മുതുമല ഫോറസ്റ്റ് എക്സ്പോസ്റ്റ് ഒരു SI കൈക്കൂലി വാങ്ങുന്നത് ഞാൻ എൻ്റെ അന്ന് TikTok ഉണ്ടല്ലോ, TikTok-ൽ വീഡിയോ എടുത്തിട്ടായിരുന്നു.
അത് വൈറലായി. അന്ന് 5 മില്യൺ വ്യൂവേഴ്സ് ഒക്കെ പോയ ഒരു വീഡിയോ അത്. അവസാനം അവിടെ 14 പേർക്കായിരുന്നു സസ്പെൻഷൻ. അങ്ങനെ ഇപ്പം ഈ കഴിഞ്ഞ ആഴ്ച ആയിരുന്നു ഇവിടുന്ന് നമ്മുടെ ഊട്ടിയിലത്തെ SPക്കാണ് അതിൻ്റെ അന്വേഷണം ചുമതല ഉണ്ടായിരുന്നത്. എന്നെ ഇപ്പോൾ വിളിച്ച് ലോക്ക്ഡൗണും കൂടെ ആയതുകൊണ്ട് നേരിട്ട് പോകാൻ പറ്റാത്തതുകൊണ്ട് എന്നെ വീഡിയോ കോൾ വിളിച്ച് എൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു. അതിനുശേഷം ഞാനിവിടുന്ന് എഴുതി കൊടുത്തു സ്റ്റേറ്റ്മെൻറ്റ്. ഒരുപാട് കുറയാണെന്ന് അയ്യോ അതോട് മതിയായി. അതുകൊണ്ട് ഇനി എന്നും ഇത് പിന്നെ നമ്മൾ അതുകൊണ്ടല്ലെന്നാണ് ചേട്ടൻ ഈ പൈസ കൊടുക്കുന്നതടക്കം വീഡിയോ ഇട്ടാനേ. അവർ നിർത്തി ഇനിയില്ല. നമ്മുടെ വാളയാറ് ബോർഡർ തയ്യാറായി. നമ്മുടെ നാട്ടിലിട്ട് നട്ടേക്ക് നല്ല അടിപൊളി രസം. ആ ഒരു ഒരു വലിയ ബിൽഡിങ് പോലെ ഹൈറ്റിൽ കാണുന്നത് ആണ് നമ്മുടെ ഈ മലബാർ സിമെന്റ്സ് വാളയാറ്. ഗവൺമെൻറ്റിൻ്റെ കമ്പനിയാണ്, സിമെൻറ്റിങ് കമ്പനിയാണത്. നല്ല മഴക്കാർ കിടക്കുന്നുണ്ട് അങ്ങോട്ട് മലമ്പുഴ സൈഡൊക്കെ. അങ്ങനെ വെൽക്കം ടു കേരള ആയിട്ടുണ്ട്. ഇതാ നമ്മുടെ ഇവിടെ ഈ പോലീസുകാർ ചെക്ക് പോസ്റ്റ് ഉണ്ട്, ഇവിടെ കേരള പോലീസ്. ഈ പാലം കഴിഞ്ഞ മൊബൈലൊന്ന് ചാടിപ്പോയി. ഇതെല്ലാം കറക്റ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. എന്നാലും നമ്മളങ്ങനെ അവർ നോക്കി കുറേ വരുന്നൊന്നുമില്ല. അവർക്കറിയാം വില്ലുള്ള വണ്ടികളൊക്കെ എന്തേ വില്ലുള്ളതെന്ന്. ഇവിടെ നമ്മുടെ RTO ചെക്ക് പോസ്റ്റ് ഇവിടെയാണ്, കേരള RTO. അപ്പുറത്താണ് ശരിക്കും ചെക്ക് പോസ്റ്റ് ഉള്ളത്, പക്ഷേ ഇവിടെ ഇങ്ങോട്ട് മാറ്റി. ആ ഭാഗത്ത് മൊത്തം ഇപ്പോൾ ആ പുതിയ ബിൽഡിങ്ങിൻ്റെ പണികളൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്ടല്ലേ. എന്തോരം പഠിച്ച് ജോലിയും കിട്ടി എല്ലാ ആൾക്കാരാണ്. വേറെ ഒന്നുമല്ല, ചുമ്മാ എന്തെങ്കിലും ഒരു സെറ്റപ്പിന് നിൽക്കുന്നതാണ്. എന്തോ പറയാം. എല്ലാം പോയിട്ട് ബില്ലൊക്കെ കാണിച്ചു കൊടുത്തിട്ട് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനിയിപ്പോൾ ആരും ഒന്നും പേടിക്കാനും ചെറിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ നാടെത്തി ായിട്ട് മഴ തോളുന്നുണ്ട്. അന്നേരം മണ്ണാർക്കാട് എത്താനായി. ഇനിയിപ്പോൾ എന്തെങ്കിലും ഉച്ച കഴിയുമ്പോഴേക്കും കൊണ്ടുപോയി ഇറക്കിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, ലോക്ക്ഡൗൺ ആണെങ്കിലും. ഇപ്പോൾ 11 മണിയായിട്ട് ഒറ്റ ഹോട്ടൽ കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ സംഭവം ലോക്ക്ഡൗൺ ആണല്ലോ, ശനി ഞായറും. ഇപ്പം ഞായറാഴ്ചയുടെ സംഭവമാണെന്ന് തോന്നുന്നുണ്ട്. ഹോട്ടലുകളൊന്നുമില്ല.